ചുവടെ തന്നിരിക്കുന്ന മാതൃകയിൽ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക. ഹോമിലെ ഇമേജസ് 10 എന്ന ഫോൾഡറിലെ ഫ്ലവർ ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഉൾപ്പെടുത്തുക. ഈ ഫയൽ ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി പി എൻ ജി ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യുക. എസ് വി ജി ഫയൽ സേവ് ചെയ്യേണ്ടതില്ല. ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിലാണ്. അതിനുവേണ്ടി നമുക്ക് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തുറക്കാം. അപ്ലിക്കേഷനിലെ അപ്ലിക്കേഷൻസ് ഗ്രാഫിക്സ് മെനുവിലെ ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ക്സ്കേപ്പിന്റെ ജാലകം തുറന്നു വരുന്നു. ഇവിടെ ചോദ്യത്തിൽ നൽകിയിട്ടുള്ളത് ഒരു ഗ്രീറ്റിംഗ് കാർഡിന്റെ ചിത്രമാണ്. ഇവിടെ ഒരു റെക്റ്റാങ്കിളാണ് നമുക്ക് ആദ്യമായിട്ട് വരയ്ക്കേണ്ടത്. അതിനുവേണ്ടി ക്രിയേറ്റ് റെക്റ്റാങ്കിൾ ആൻഡ് സ്ക്വയർ എന്ന ഈ ടൂൾ സെലക്ട് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് കറുത്ത നിറത്തിലുള്ള ഒരു ചതുരം ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് കാണാം. നമുക്കിതിൻ്റെ നിറം ഒന്ന് മാറ്റാം. അതുപോലെ ഇതിനൊരു ബോർഡർ നമുക്ക് കാണാം ചതുരത്തിന്. അതിനുവേണ്ടി ഒബ്ജക്റ്റ് മെനുവിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് ആണ് എടുക്കേണ്ടത്. ഒബ്ജക്റ്റ് മെനുവിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വലതുഭാഗത്തായിട്ട് നമുക്കൊരു ഫിൽ ആൻഡ് സ്ട്രോക്കിന്റെ ഒരു പ്രോപ്പർട്ടീസ് ജാലകം കാണാം. ഇവിടെ ഫിൽ കളറാണ് നമ്മളിപ്പോൾ ഇവിടെ മാറ്റിയത്. ഇനി സ്ട്രോക്ക് എന്ന ഈ ഭാഗത്ത് ഇവിടെ നോ സ്ട്രോക്ക് പെയിന്റ് ഈസ് അൺഡിഫൈൻഡ് എന്നാണ് നൽകിയിട്ടുള്ളത്. നമ്മളിവിടെ ഒരു പെയിന്റ് കളർ സെലക്ട് ചെയ്തു. അതിനുശേഷം സ്ട്രോക്ക് സ്റ്റൈലിൽ പോയിട്ട് ഇതിന്റെ വിഡ്ത്ത് നമ്മളൊരു 3 mm ഇവിടെ കാണാം. ഇതിന്റെ ഇപ്പോൾ വിഡ്ത്ത് 3 mm വന്നായിട്ടുണ്ട്. ഇവിടെ കറുത്ത നിറത്തിൽ അതിനൊരു ബോർഡർ വന്ന് നമുക്ക് കാണാം. ഇനി നമ്മുടെ ചോദ്യത്തിൽ ഇതിനുള്ള നിറം കറുപ്പല്ല, ഒരു പച്ച നിറമാണ്. ഇവിടെ സ്ട്രോക്ക് പെയിന്റിന് ഒരു പച്ച നിറമാണുള്ളത്. അത് നമുക്കിവിടെ നിന്നൊരു പച്ച നിറം സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിനൊരു പച്ച നിറം വരുന്നു. അതുപോലെ ഇതിന്റെ ഫിൽ കളറ് ഇതിനകത്ത് ഒരു ഗ്രേഡിയന്റ് ആയിട്ടാണ് ഉള്ളത്. അതിന് നമുക്കിവിടെ റേഡിയൽ ഗ്രേഡിയന്റ് സെലക്ട് ചെയ്യാം. ആ സമയത്ത് അത് ഇത്തരത്തിൽ വരുന്നു. ഇവിടെ ഈ എഡിറ്റ് പാത്ത് ബൈ നോഡ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ നോഡുകൾ ക്ലിക്ക് ചെയ്ത് വലിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ നമുക്കിവിടെ കൂട്ടുവാൻ കഴിയും. അതുപോലെ ഇതിൻ്റെ സൂം ടൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വലുപ്പവും നമുക്ക് ഇത്തരത്തിൽ കൂട്ടുവാനായിട്ട് കഴിയും. ഇതിൻ്റെ ഈ നിറം അല്പം ഒപ്പാസിറ്റി കുറച്ചുകൊണ്ട് ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള നിറം നമുക്ക് കുറക്കാം. അവിടെ ലേശം നമുക്ക് ഒപ്പാസിറ്റി കുറക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു ചിത്രം ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഹോമിലെ ഇമേജസ് 10 എന്ന ഫോൾഡറിലെ ഫ്ലവർ ഡോട്ട് പി എൻ ജി എന്ന ചിത്രമാണ് ഉൾപ്പെടുത്തേണ്ടത്. ചിത്രം ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഫയലിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഫയലിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹോം ഫോൾഡറിലുള്ള ഇമേജസ് 10 എന്ന ഫോൾഡറിലെ ഫ്ലവർ ഡോട്ട് പി എൻ ജി സെലക്ട് ചെയ്യുന്നു. ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പി എൻ ജി ബിറ്റ് മാപ്പ് ഇമേജ് ഇമ്പോർട്ട് എന്ന് ചോദിക്കുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ടാവും. ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഈ റെക്റ്റാങ്കിളിലേക്ക് അതിനെ കൊണ്ടുവരാം. ഇതിൻ്റെ വലുപ്പം ഇതിൻ്റെ ഈ മൂലകൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വലുപ്പം ചെറുതാക്കുവാൻ കഴിയും. ഇനി ഗ്രീറ്റിംഗ് കാർഡ് എന്ന് ഏറ്റവും മുകളിലായി ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇവിടെ ടെക്സ്റ്റ് ടൂള് സെലക്ട് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗ്രീറ്റിംഗ് കാർഡ് എന്ന് ടൈപ്പ് ചെയ്തു. സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്റ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ വലുപ്പം നമുക്ക് കൂട്ടുവാനും കുറക്കുവാനും കഴിയും. അതുപോലെ ഇതിന് അനുയോജ്യമായ ഒരു ഫോണ്ട് നമുക്ക് നൽകാൻ കഴിയും. ടെക്സ്റ്റ് മെനുവിലെ ടെക്സ്റ്റ് ആൻഡ് ഫോണ്ടിൽ പോയി കഴിഞ്ഞാൽ വ്യത്യസ്ത ഫോണ്ടുകൾ ഇവിടെ നമുക്ക് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രിവ്യൂ നമുക്കിവിടെ കാണാം. ആരോഗ്യം ഉപയോഗിച്ച് താഴേക്ക് പോകുന്ന സമയത്ത് വ്യത്യസ്ത ഫോണ്ടുകൾ വരുന്നത് നമുക്കിവിടെ കാണാവുന്നതാണ്. അതിൽ നിന്ന് ഒരു ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ ചോദ്യത്തിൽ നൽകിയിരിക്കുന്നത് പോലത്തെ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാം. ഇത്രയധികം ഫോണ്ട് ഇതിലുണ്ട്. ഞാൻ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. അത് സ്റ്റൈൽ എന്ന ഈ ഭാഗത്ത് നമുക്കൊന്ന് ബോൾഡ് സെലക്ട് ചെയ്ത് അപ്ലൈ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗ്രീറ്റിംഗ് കാർഡ് എന്ന് എഴുതിയത് ഇത്തരത്തിലുള്ള ഒരു ഫോണ്ടായി മാറിയത് നമുക്ക് കാണാം. ഇനി
മറ്റൊന്ന് ഇതിന് താഴെ ഹാപ്പി ന്യൂ ഇയർ എന്നുകൂടി ടൈപ്പ് ചെയ്യാനുണ്ട്. അതിനും ഇതുപോലെ തന്നെ നമുക്ക് ഈ ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യാം. ഹാപ്പി ന്യൂ ഇയർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഹാപ്പി ന്യൂ ഇയർ എന്ന് ടൈപ്പ് ചെയ്തു. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് അത് അതിൻ്റെ സ്ഥാനത്തേക്ക് മാറ്റി. ഇനി ഈ ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതിയിട്ടുള്ളത് ഒരു പ്രത്യേക ഫോണ്ടാണ്. നമുക്ക് ആ ഫോണ്ട് ഇതിലൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. വ്യത്യസ്ത ഫോണ്ടുകളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു പ്രിവ്യൂ നമുക്കിവിടെ കാണാം. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ആരോ കീ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വ്യത്യസ്ത ഫോണ്ടുകൾ അവിടെ വരുന്നത് നമുക്ക് കാണാം. ഇതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായ ഒരു ഫോണ്ട് നോക്കൂ. ഈ ഒരു എലിഗാൻഡി എന്ന ഈ ഫോണ്ട് ഹാപ്പി ന്യൂ ഇയറിന് കുറച്ചുകൂടെ സൂട്ടാണെന്ന് നമുക്ക് തോന്നുന്നു. ബോൾഡാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുന്നു. ഇതിൻ്റെ വലുപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇവയുടെ നിറം, ഗ്രീറ്റിംഗ് കാർഡ് എന്ന് എഴുതിയതിൻ്റെ നിറവും അതുപോലെ ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതിയതിൻ്റെ നിറവും മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി ഗ്രീറ്റിംഗ് കാർഡ് സെലക്ട് ചെയ്യുന്നു. അതിനൊരു നിറം ഇവിടെ താഴെ പാലറ്റിൽ നിന്നും സെലക്ട് ചെയ്തു. അതുപോലെ ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതിയതിനുള്ള ഒരു നിറവും ഇവിടെ താഴെ പാലറ്റിൽ നിന്ന് സെലക്ട് ചെയ്തു. ഇനി ഈ പ്രോപ്പർട്ടീസ് ജാലകം നമുക്കിവിടെ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഇവ ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഇപ്പോൾ ഇത് ഓരോന്ന് വ്യത്യസ്തമായിട്ടാണ് നിൽക്കുന്നത്. ചിത്രം വേറെയാണ്, അതുപോലെ ഈ ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതിയത് വേറെയാണ്, അതുപോലെ ഈ ബോക്സും വേറെയാണ് നിൽക്കുന്നത്, വേറെ വേറെയാണ് നിൽക്കുന്നത്. നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് മെനുവിലെ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലാ ഒബ്ജക്റ്റുകളും ഒരുമിച്ച് ഒരൊറ്റ ഗ്രൂപ്പായി മാറുന്നു. ശേഷം ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് ഫയൽ മെനുവിൽ എക്സ്പോർട്ട് പി എൻ ജി ഇമേജ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വലതുഭാഗത്തായിട്ട് എക്സ്പോർട്ട് പി എൻ ജി ജാലകം വരുന്നു. ഇവിടെ എക്സ്പോർട്ട് ആസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫോൾഡറിലേക്കാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ള ജാലകം വരുന്നു. ഇവിടെ നമുക്ക് സേവ് ചെയ്യേണ്ടത് എക്സാം ടെന്നിലേക്കാണ്. ഹോമിലുള്ള എക്സാം ടെൻ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ഇതിനകത്ത് ഇതിന് നൽകേണ്ട പേരിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് കൃത്യമായിട്ട്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ, ഇത് ഒന്നാമത്തെ ചോദ്യമായതുകൊണ്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുക. അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്നുള്ളതിന് 1 എന്നും നൽകി സേവ് ചെയ്യുക. അതിനുശേഷം ഈ ജാലകത്തിൽ നമ്മൾ അതിന് സേവ് ചെയ്യേണ്ട സ്ഥലങ്ങൾ കൃത്യമായി കാണിച്ചു. അതിനുശേഷം താഴെയുള്ള ഈ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് എക്സ്പോർട്ട് ആവുന്നു. ഇത് മിനിമൈസ് ചെയ്തതിന് ശേഷം ഹോം ഫോൾഡറിലുള്ള എക്സാം 10 എന്ന ഫോൾഡർ തുറക്കുന്ന സമയത്ത് നമുക്കിവിടെ നമ്മൾ സേവ് ചെയ്തത് വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്.